ഭരതക വർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരു ഭരതക വർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരു ആദി മനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗീതമെനിക്കു തരു വസന്തഗീതമെനിക്കു തരു ആദി മനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗീതമെനിക്കു തരു വസന്തഗീതമെനിക്കു തരു ജൈവ പഴമയിൽ ഒരു സുകുമാര വിജയം പ്രാചീന സംസ്കൃതിയെ അടിത്തറയാക്കി ഒപ്പം നവീന കാർഷിക ശാസ്ത്ര വിജ്ഞാനത്തെയും ഒത്തുചേർത്ത് കൃഷി ജീവിതമാർഗമാക്കിയ ഒരു കർഷകവര്യനെയാണ് ഇന്ന് നൂറുമേനി പ്രേക്ഷകരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഇത് സുകുമാരൻ. തിരുവനന്തപുരം ജില്ലയിലെ മലയോര ഗ്രാമപ്രദേശമായ ആര്യനാട് ഗ്രാമപഞ്ചായത്തിലെ കൊക്കൊട്ടേല കണിയാംവിളാകം ആർ സുകുമാരൻ. പാട്ടത്തിനെടുത്ത ഒരേക്കർ ഭൂമിയിലാണ് സുകുമാരൻ്റെ പച്ചക്കറി കൃഷി. വർഷത്തിൽ മൂന്ന് സീസണിലും കൃഷി ചെയ്യുന്നതാണ് സുകുമാരൻ്റെ പ്രത്യേകത. സ്വന്തമായി രണ്ട് ഏക്കറോളം ഭൂമിയുള്ളതിൽ റബ്ബർ പാലെടുത്തു തുടങ്ങിയിട്ടേയുള്ളൂ. പടവലം തോട്ടം എത്ര മനോഹരമായിട്ടാണ് പന്തലിട്ട് പടർത്തിയിരിക്കുന്നത്. പച്ചപ്പാർന്ന തോട്ടം, സാമാന്യം തരക്കേടില്ലാത്ത കായകൾ. വെള്ളരിക്കൃഷിയും തഴച്ചു കൊഴുത്ത് പടർന്നിരിക്കുന്നു. വെള്ളരിയിൽ നിറയെ പൂവിട്ടിരിക്കുന്നു. പുറമേ കാണാനില്ലെങ്കിലും ചികഞ്ഞ് ചികഞ്ഞ് അകത്തേക്ക് കടന്നാലേ കായകൾ ദർശനം തരൂ. ഇത് സലാഡ് വെള്ളരി, നിറയെ പൂക്കൾ. കായകളും അങ്ങനെ തന്നെ. പൊതുവെ ഈ തോട്ടത്തിലെ പച്ചക്കറി ചെടികൾക്കെല്ലാം തന്നെ തഴപ്പും ഇലസമൃദ്ധിയും ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നില്ലേ? കാരണം മറ്റൊന്നുമല്ല, ആവശ്യമായ നനയും ആവശ്യത്തിന് പോഷകങ്ങളും യഥാവിധി പരിചരണവുമുണ്ടെങ്കിൽ ഇത്ര ഹരിതാഭ ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കായ്ഫലം എത്രത്തോളം ഉണ്ടെന്നറിയണമെങ്കിൽ തോട്ടത്തിനുള്ളിൽ കടക്കുക തന്നെ വേണം. രണ്ടാൺമക്കൾ അഭിരാഖും അഭിരാമും, വിദ്യാർത്ഥികൾ. ഇരുവരും തോട്ടത്തിൽ അച്ഛനെ സഹായികൾ തന്നെ. ഇളയ മകൻ അഭിരാമാണ് ഇപ്പോൾ തോട്ടത്തിൽ. നിറപ്പൂക്കളും നിറത്താരുമായി പയർത്തോട്ടം. വിത്ത് വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് സംഘടിപ്പിച്ചതാണ്. ഇനം ഗീതിക. ഈ വള്ളികൾക്കിടയിൽ കയറി പയർ പറിക്കുക എന്നത് തന്നെ സുഖകരമായ ഒരനുഭൂതിയായിരിക്കും ഏതൊരു കർഷകനും. പയർ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് താഴത്തെ ഭാഗത്തു നിന്നാണെന്നതാണ് സുകുമാരൻ്റെ അനുഭവത്തിൽ ഗീതികയുടെ പ്രത്യേകത. ഇവിടുത്തെ വളപ്രയോഗത്തെപ്പറ്റി സുകുമാരൻ പറയുന്നത് കേൾക്കാം. എൻ്റെ പേര് സുകുമാരൻ. ഞാൻ കൊക്കോട്ടല പ്രദേശത്താണ് താമസിക്കുന്നത്. ഞാൻ വളരെ കാലം കൊണ്ട് ഈ കൃഷി ഫീൽഡിലാണ്.
കൃഷി കൊണ്ട് ഉപജീവന മാർഗ്ഗം നടത്തുന്ന ആളാണ്. ഫുൾ ടൈം ഇതാണ്. എൻ്റെ 12 വയസ്സ് പ്രായമുള്ളപ്പോഴേ ഞാൻ രംഗത്തിറങ്ങിയതാണ്. നിലം കൃഷി, അതുപോലെ തന്നെ കശുമാവ്, അതുപോലെ തന്നെ പട്ടുനൂൽപ്പുഴു, അപ്പോൾ പല മറ്റ് കൊക്ക ഗ്രാമ്പ് ഇങ്ങനെയുള്ള തെങ്ങ് കമ്പ് എല്ലാ കൃഷികളും എന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. കച്ചവടവും കൂടെ എൻ്റെ കൂടെ പഠിപ്പിച്ചുണ്ട്. കൃഷിയും കച്ചവടമാണ് എന്നെ ആദ്യമേ പഠിപ്പിച്ചത്. അപ്പോൾ എനിക്ക് ഏകദേശം 40 വർഷത്തെ പാരമ്പര്യം കൃഷിരംഗത്ത് മൊത്തത്തിലുണ്ട്. പച്ചക്കറി നേരത്തെ കുറേശ്ശെയാണെങ്കിലും ഇപ്പോൾ 2012 13 നമ്മൾ കൊക്കോട്ടയിലെ ക്ലസ്റ്റർ രൂപീകരിച്ച്, അപ്പോൾ അത് മുതൽ സ്ഥിരമായി എല്ലാ സീസണിലും. കഴിഞ്ഞ ജനുവരിയിൽ ഞാൻ ഈ ഭൂമി തന്നെ വിളവ് വിത്തിട്ടു, മാർച്ചിൽ വിളവെടുത്തു, അടുത്ത ആഗസ്റ്റിൽ വിളവെടുത്തു, അത് കഴിഞ്ഞ് നവംബറിൽ വിളവെടുത്തു, ഇപ്പോൾ ഫെബ്രുവരി 25 തീയതി ഇവിടെ വിത്തിട്ടു. കഴിഞ്ഞ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു ജൈവകൃഷിയുടെ, അത് ബാംഗ്ലൂരിൽ നിന്നാണ് ആൾ വന്നത്. അത് എനിക്ക് വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ അത് പഞ്ചഗവ്യം, ബീജാമൃതം, ജീവാമൃതം, അമൃതഭാനി, ഇത്തരത്തിലുള്ള ജൈവ വളം ഉണ്ടാക്കി തന്നു. അത് ഞാനിവിടെ ഇതിൽ പരീക്ഷിച്ചു. പരീക്ഷിച്ചപ്പോൾ വൻ വിജയമായി. ഇപ്പോൾ എനിക്ക് പൂർണ്ണമായും ഈ കൃഷി മുമ്പോട്ട് പ്രോത്സാഹിപ്പിച്ചു, മുമ്പോട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ താല്പര്യം. തികച്ചും ജൈവമാണ് ഇവിടുത്തെ കൃഷി. രാസ കീടനാശിനികളോട് വിട പറഞ്ഞ കൃഷിയിടം. ചാരം, ചാണകം, പഞ്ചഗവ്യം, ബീജാമൃതം, അമൃതപാനി എന്നിവയാണ് യഥാവിധി ഇവിടെ ഉപയോഗിക്കുന്നത്. കീടനാശിനികളായി വേപ്പെണ്ണ, ആവണക്കെണ്ണ, ബാർ സോപ്പ്, വെളുത്തുള്ളി നീര്, കാന്താരിമുളക് നീര് തുടങ്ങിയവയും. കായ്ച്ച കെണികൾ അവിടെവിടെയായി സ്ഥാപിച്ചിട്ടുണ്ട്. സ്റ്റിക്കി കാടുകൾ നീലയും മഞ്ഞയും. വെള്ളീച്ച, നീരൂറ്റി കുടിക്കുന്ന ഇലപ്പേനുകൾ തുടങ്ങിയ പ്രധാനപ്പെട്ട കീടങ്ങളെ ഒരു കീടനാശിനിയും ഉപയോഗിക്കാതെ നിയന്ത്രിക്കാൻ സാധിക്കും. വെള്ളരി പടവലം തോട്ടങ്ങൾക്കിടയിൽ ചെൻചീരയും പച്ചച്ചീരയും നട്ടിരിക്കുന്നു. ഈ ജൈവ കൃഷിത്തോട്ടത്തിലെ സലാഡ് വെള്ളരിയുടെ വലിപ്പം കണ്ടോ? ഒരു കൈപ്പിടി നിറയെ പയർ ഒരു സാധാരണ കുടുംബത്തിന് 2 ഇത്രയും മതിയാവും. പറിച്ചുകൂട്ടിയിരിക്കുന്ന പച്ചക്കറികൾ കണ്ടില്ലേ? ഫാം ഫ്രഷ്, ശുദ്ധമായ പച്ചക്കറി. തോട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് വെണ്ടയുമുണ്ട്. ഇത് സലാഡ് വെള്ളരിത്തോട്ടമാണെന്ന് തോന്നും, പക്ഷേ കോവലാണ്. ഇത്തിരി വലിപ്പം കൂടുതലായതുകൊണ്ട് തോന്നിയതാണ്. ആര്യനാട് കൃഷിഭവൻ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഹരിസുധന്റെ വാക്കുകൾക്ക് കാതോർക്കാം. ഈ അടുത്തകാലത്തായി ജലസേന സൗകര്യത്തിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച സാഹചര്യത്തിലും അതിനോടൊക്കെ വെല്ലുവിളി നേരിട്ടുകൊണ്ട് സ്വന്തം കൃഷിയിടത്തിൽ സ്വന്തമായി തന്നെ കുളം കുഴിച്ച് വെള്ളം തൊട്ടിയിൽ കോരി കൃഷി ഈ ഇടങ്ങളിൽ നനച്ച് നല്ല വിളവിൽ പാദിപ്പിച്ച ഒരു കർഷകനാണ് സുകുമാരൻ. ക്ലസ്റ്ററിൻ്റെ കീഴിൽ കൃഷിഭവനോട് ചേർന്ന് തന്നെ ഒരു വിപണി സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളും രാവിലെ 8 മുതൽ 11:30 വരെ ഈ പ്രദേശത്തെ ഉപഭോക്താക്കൾ ആവശ്യമായ പയർ, ഓവയ്ക്ക, വെണ്ട, കത്തിരി, മുളക്, വെള്ളരി തുടങ്ങിയ എല്ലാ ഉൽപ്പന്നങ്ങളും ന്യായമായ വിലയ്ക്ക് വളരെ നല്ല രീതിയിൽ വിപണി വിജയിച്ചു വരികയാണ്, കൊടുത്തു വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വന്തമായി തന്നെ ചില പരീക്ഷണങ്ങൾ നടത്തി കൃഷി ഓഫീസറുടെയോ കൃഷി അസിസ്റ്റൻ്റെയോ നിർദ്ദേശങ്ങൾക്കും അപ്പുറത്ത് സ്വന്തമായി തന്നെ പ്രായോഗികമായ ചില പരീക്ഷണങ്ങൾ നടത്തിയാണ് ഈ കൃഷി ഇത്രയും നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയെടുത്തത്. സുഖവൻ ഉൾപ്പെടെയുള്ള മറ്റുള്ള എല്ലാ കർഷകരും നന്നായി കൃഷി പരിപാലിക്കുന്നുണ്ട്. കൃഷി ഇറക്കുന്നതിനും ജലസേചനത്തിനും വളം ചെയ്യലിനും കീടനശീകരണത്തിനും വിളവെടുക്കുന്നതിനുമെല്ലാം സുകുമാരൻ എന്ന കർഷകന് സ്വന്തമായ ഒരു രീതിയുണ്ട്. ഗുരുകുല സമ്പ്രദായത്തിലെന്ന പോലെ 12 വയസ്സിൽ തുടങ്ങിയതാണത്രേ പ്രകൃതിയുമായുള്ള ഈ അഭേദ്യ ബന്ധം. അതുകൊണ്ട് തന്നെയാണല്ലോ ഒറ്റയാൾ പട്ടാളത്തെപ്പോലെ ഈ കൃഷിഭൂമിയിൽ അധ്വാനിച്ചു വളരുന്നത്. വിജയപരാജയങ്ങളെപ്പറ്റി ചോദിച്ചാൽ സുകുമാരൻ നിസ്സാരമായി പറയും, എല്ലാ രംഗത്തും എന്ന പോലെ കൃഷിയിലും ചിലപ്പോൾ പരാജയം വരാം, അത്രയേ ഉള്ളൂ. അത്ഭുതകരമായ ഒരു കൃഷി അനുഭവം സുകുമാരന് നമ്മോട് പങ്കിടാനുണ്ട്. ഒരിക്കൽ കുറെ കപ്പവാഴ വെച്ചു. കൂമ്പടപ്പ് രോഗം വന്ന് എല്ലാം നശിച്ചു. അദ്ദേഹം സംരക്ഷിക്കാനോ ദുഃഖിക്കാനോ പോയില്ല. പക്ഷേ പിന്നീട് അവയിലെ ഒരു വാഴയുടെ ചോട്ടിൽ കിളർത്ത കന്നുകൾ തനിയെ വളർന്ന് കുല ചൂടിയപ്പോൾ സുകുമാരൻ കന്നുകളിളക്കി നട്ടു.
പത്ത് തലമുറ കടന്നിട്ടും ഇന്നും രോഗമില്ലാത്ത കപ്പവാഴകൾ അദ്ദേഹത്തിനുണ്ടത്രേ. കുറെ ഏത്തവാഴകൾ ഈ തോട്ടത്തിൽ നട്ടിരിക്കുന്നു. സാമാന്യം നല്ല കുലകൾ. വാഴകൾക്കും എത്ര സുരക്ഷിതമായാണ് താങ്ങുകൊടുത്തിരിക്കുന്നത്. ഇത് സുകുമാര ഭവനം. വീട്ടുമുറ്റത്തുമുണ്ട് പച്ചക്കറി കൃഷി. ഭാര്യ എസ് സിന്ധു അദ്ദേഹത്തിൻ്റെ കർമ്മരംഗത്ത് ഊർജമായും ഊർജസ്വലയായും ഒപ്പമുണ്ട്. മുളക്, തക്കാളി, കത്തിരി, വിളവെടുപ്പ് കഴിയാറായി. പപ്പായ. വരൾച്ച രൂക്ഷമായിട്ടും ഈ കൃഷിത്തോട്ടം പച്ചപ്പാർന്നു നിൽക്കുന്നു. തോട്ടത്തിൽ തന്നെ ഒരു കുളം കുത്തി വെള്ളം പമ്പ് ചെയ്ത് ചെടി നനയ്ക്കാൻ ഉപയോഗിക്കുന്നു. കൃഷി ചെയ്യുന്നതിനും നനയ്ക്കും ആധുനിക സംവിധാനങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ലെങ്കിലും കൃഷിഭവനിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും സഹകരണവും കാർഷിക പരിശീലനങ്ങളും സ്വന്തം കൃഷിയെ പൂർവാധികം ലാഭകരമാക്കാൻ സഹായിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത്. വർഷത്തിൽ 3 തവണ വിളവെടുപ്പ്. ഓരോ വിളവെടുപ്പിലും 50,000-ത്തിനുമേൽ ലാഭം. 3 സീസണിലും കൃഷി. കൊക്കോട്ടേല എ ഗ്രേഡ് ക്ലസ്റ്ററിൻ്റെ കീഴിൽ പച്ചക്കറി സംഭരണ വിപണന കേന്ദ്രമുണ്ട്. കൃഷിഭവൻ വളപ്പിൽ സ്വന്തം പച്ചക്കറികൾ വിൽക്കാൻ അധികൃതർ അവസരം നൽകിയിട്ടുണ്ട്. തോട്ടത്തിൽ നിന്നും നേരിട്ടും ആൾക്കാർ വാങ്ങാനെത്തുന്നുണ്ട്. സുകുമാറിന്റെ മറ്റൊരു മാസ്റ്റർ പീസാണ് വെറ്റില കൃഷി. എത്ര സുസജ്ജമാണ് ഈ വെറ്റിലക്കൊടി എന്ന് കാണൂ. തോട്ടത്തിന് ചുറ്റുമായും ഇടയ്ക്കവിടെവിടെയായും തെങ്ങുകളും കവുങ്ങുകളുമുള്ളവയോട് ബന്ധപ്പെടുത്തിയാണ് സുകുമാരൻ വെറ്റിലക്കൊടി പന്തൽ തയ്യാറാക്കിയിരിക്കുന്നത്. കാറ്റിലും മഴയിലും വൻ നഷ്ടം വരരുതല്ലോ. പരമ്പരാഗത കൃഷി വികാസ് യോജന 2016-17 പ്രകാരം കൃഷിഭവൻ മുഖേന ഒരു മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. പൂർണ്ണമായും പ്രവർത്തനമായിട്ടില്ല. വരൂ, സുകുമാരൻ്റെ ബൈക്കിന് പുറകെ പോകാം. ഈ മരച്ചീനിപ്പറമ്പും യാതൊരു വാട്ടവുമില്ലാതെ നിൽക്കുന്നുണ്ട് അല്ലേ? മരച്ചീനിപ്പറമ്പിൽ കൂടെ നിന്ന് പരിചരിക്കണമെന്നില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്കൊരു നോട്ടം വേണം. കൃഷിവകുപ്പിൻ്റെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതി 2014-15 പ്രകാരം കൊക്കോട്ടേല എ ഗ്രേഡ് ക്ലസ്റ്റർ അംഗമാണ് സുകുമാരൻ. പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടി 1,00,000 രൂപ സബ്സിഡിയോടെ ഒരു ഗ്രീൻ ഹൗസ് ആര്യനാട് കൃഷിഭവൻ തന്നെ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. വഴുതന, കത്തിരി, തക്കാളി, പയർ, സാമ്പാർ മുളക് എന്നിവയുടെ തൈകൾ ഇവിടെ തയ്യാറാക്കി വിൽക്കുന്നു. കൃഷിഭവൻ സ്ഥലത്ത് തന്നെയാണ് വിൽപ്പന. ആളുകൾ നേരിട്ടും തൈകൾ വാങ്ങാൻ എത്തുന്നു. സർക്കാർ മുഖേനയുള്ള കാർഷിക ആവശ്യത്തിനു കൂടി തൈകൾ സ്വീകരിച്ചാലേ ഇത് ലാഭകരമാക്കാനാവൂ എന്നൊരു കൊച്ചു പരിഭവവും സുകുമാരനുണ്ട്. തൈ ഉൽപ്പാദനത്തിനും ഭാര്യയും മക്കളും തന്നെയാണ് സഹകർമ്മികൾ. ഹൈബ്രിഡ് ഇനങ്ങളാണ് ഏറെയും. നാടൻ ഇനങ്ങളുമുണ്ട്. മഴക്കുറവ് കാരണം കുറച്ച് തൈകളെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഞാനിത് ഈ തൈ ഉൽപ്പാദിപ്പിച്ച് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. കൂടുതലും ഫീൽഡിലാണ് കൊടുക്കുന്നത്. എനിക്ക് ഏകദേശം ഒരു വർഷം തന്നെ 50,000 തൈക്ക് പുറത്ത് ഉള്ള ഒരു ബിസിനസ് ഉണ്ട്. വരുമാനം ഇപ്പോൾ 50,000 തൈക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 1,00,000 രൂപ വരെ എനിക്ക് വരുമാനമുണ്ട്. അതിൽ പിന്നെ ഇതിൽ ചിലവുണ്ട്. പിന്നെ ഇതൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് എൻ്റെ വൈഫും ഞാനും മക്കളുമായിട്ടാണ് ചെയ്യുന്നത്. കൂലിക്കാരും ഇല്ല. 90,000 രൂപ
ഇതിന്റെ ഉണ്ടാക്കിയതിനും 10,000 രൂപ എനിക്ക് തൈക്ക് വെക്കാൻ വേണ്ടി ട്രയം വിത്തൊക്കെ വാങ്ങാൻ വേണ്ടിയുള്ള തന്നിട്ടുണ്ട് പിന്നെ ഹൈബ്രിഡ് വിത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അധ്വാനശീലനായ ഒരു കർഷകന്റെ എല്ലാ പക്വതയും ഈ മുഖത്ത് കാണുന്നില്ലേ ഈ കൃഷി അനുഭവം സുകുമാരൻ നമ്മോട് പങ്കിടുന്നു പച്ചക്കറികൾക്കിടയിൽ കളകൾ പറിച്ചു പഴകിയ ഇലകൾ മാറ്റിയും ചാഞ്ഞുപോയ വള്ളികളെയും ചെടികളെയും നേരെ നിർത്തിയും ആവശ്യമായിടത്ത് താങ്ങുകൊടുത്തും വെള്ളം തളിച്ചും വളമിട്ടും കീടപ്രാണികളിൽ നിന്നും സംരക്ഷിച്ചും ഒക്കെ തളരാതെയും മുഷിയാതെയും ഒരു കർഷകൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഐശ്വര്യപൂർണമാക്കുന്നത് ഈ കാർഷിക വൃത്തി മാത്രം ഫലമോ എത്രയോ കുടുംബങ്ങൾക്ക് വിഷരഹിതമായ ശുദ്ധ പച്ചക്കറി വിശ്വസിച്ച് കഴിക്കാനാകുന്നു ഇപ്പോഴത്തെ യുവതലമുറകൾക്ക് ഒരു ഗുരുനാഥൻ ഇവിടെ കാത്തിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ആർ സുകുമാരൻ ഫോൺ 9746934201 എറണാകുളം ജില്ലയിൽ മുളവുകാട് പഞ്ചായത്തിലെ പനമ്പുകാട് ബ്ലാവത്ത് പറമ്പ് വീട്ടിൽ ഷാജി എന്ന ബി എ ഷാജഹാന് വ്യത്യസ്തമായൊരു കഥയാണ് നമുക്ക് കാഴ്ചവയ്ക്കാനുള്ളത് 15 പശുക്കളുള്ള ഷാജിക്ക് പാല് സൂക്ഷിച്ചു വയ്ക്കാനും പാലിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാനും ഫ്രിഡ്ജുകൾ 24 പ്രവർത്തിപ്പിക്കാനും മുടങ്ങാതെ വൈദ്യുതി ലഭിച്ചേ പറ്റൂ ആത്മയുടെ 2013 ഒരു പഠനയാത്രയിൽ നിന്നുള്ള അറിവിലൂടെ ഒരു 10 MQ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചു ഷാജി ചാണകവും മറ്റു മാലിന്യങ്ങളുമാണ് ബയോഗ്യാസ് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നത് 2013 ഒരു പഠന പര്യടന യാത്രയോടൊപ്പം എത്തിച്ചേർന്നത് ചാലക്കുടി തുമ്പൂർമൊഴി ഡയറി ഫാമിലായിരുന്നു തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നതാണ് വാസ്തവം അവിടെ നിന്നും ബയോഗ്യാസ് പ്ലാന്റ് എങ്ങനെ വൈദ്യുതി ഉൽപ്പാദനത്തിന് പ്രയോജനപ്പെടുത്താമെന്ന് ഷാജി മനസ്സിലാക്കി കഴിഞ്ഞു ഈ പദ്ധതി വിജയത്തിന് കരുത്തും പ്രചോദനവുമായി വർത്തിച്ച ചേറാനല്ലൂർ വെറ്റിനറി സർജൻ ഡോക്ടർ എസ് എൽ സുലേഖയും ഷാജിയുമായുള്ള ആഭിമുഖം നമുക്ക് ശ്രദ്ധിക്കാം ഷാജഹാൻ ഇപ്പൊ ഈ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വൈദ്യുതി ഉൽപ്പാദനം എന്നുള്ളത് ഷാജഹാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിജയമല്ലേ അപ്പൊ നമുക്കിതൊന്ന് അതായത് കേരളത്തിലെ മറ്റ് കർഷകർക്ക് ഇത് പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നുള്ള ഒന്ന് ഷാജഹാൻ എന്ത് തോന്നുന്നു അത് ഒരു 3 തുടങ്ങിയിട്ട് എത്ര പശു വേണമെങ്കിലും വളർത്തിയാലും നമുക്ക് ഈ വൈദ്യുതി ഈ ഒരു പ്രോജക്റ്റ് ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് സ്ഥാപിക്കാൻ കഴിയും അപ്പൊ അത് എങ്ങനെയാണെന്നുള്ള മറ്റു ക്ഷീര കർഷകർക്ക് അതൊന്ന് വിവരിച്ചു കൊടുക്കാനായിട്ട് ഷാജഹാൻ ഒന്ന് ഇതെല്ലാം അത് ഞാൻ ഇത് കാണിച്ചു തരാം ഇത് നമ്മുടെ തൊഴുത്തിലുണ്ടാവുന്ന ചാണകം മൂത്രം കുളിപ്പിക്കുന്ന വെള്ളം എല്ലാം കൂടെ ഈ ഓവുചാലിലൂടെ നമ്മുടെ ഈ വേസ്റ്റ് ഡമ്മിലേക്ക് വരുന്നു ഇത് മിക്സ് ചെയ്ത് ഈ പമ്പ് വഴി നമ്മൾ പമ്പ് ചെയ്ത് ഈ ഇൻലെറ്റിലേക്ക് വിടുന്നു നമ്മുടെ ഗ്യാസ് ചേമ്പറിൻ്റെ ഇൻലെറ്റിലേക്ക് കടത്തിവിടുന്നു ഇതിൽ മോട്ടർ വഴി ഇത് പമ്പ് ചെയ്തതിന് ശേഷം ഇതിനകത്തുള്ള എല്ലാ വേസ്റ്റും ഇതിനകത്തേക്ക് പമ്പ് ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ചേമ്പറാണ് ഗ്യാസ് ചേമ്പർ ഈ ചേമ്പറിൽ ഡൈജഷൻ നടന്ന് ഇതിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസ് ആ കാണുന്ന ഗ്യാസ് ലൈൻ വഴി കടത്തിവിട്ടുകൊണ്ട് നമ്മുടെ സ്റ്റോറേജിലേക്ക് വരുന്നു ഗ്യാസ് സ്റ്റോറിൽ നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസ് മുഴുവനായും സ്റ്റോർ ചെയ്യുന്നു ഇത് ഗ്യാസ് സ്റ്റോറേജാണ് ഇത് ഏകദേശം 15,000 m³ ഇതിൻ്റെ വ്യാസം ഇതിൽ നമുക്ക് എൻ്റെ എൻജിൻ പ്രവർത്തിപ്പിക്കാനായിട്ട് 7 ഗ്യാസ് ഇതിനകത്ത് സംഭരണ ശേഷിയുണ്ട് അത് എൻ്റെ എൻജിൻ എല്ലാ ദിവസവും പ്രവർത്തിപ്പിക്കുന്നതനുസരിച്ച് നമ്മൾ എല്ലാ ദിവസവും ചാണകം കലക്കി ഒഴിക്കുന്നത് അനുസരിച്ച് ഇതിനകത്തേക്ക് ഗ്യാസ് ആ സമയാസമയം അനുസരിച്ച് നിറഞ്ഞുകൊണ്ടേയിരിക്കും അതനുസരിച്ച് നമുക്ക് നമ്മുടെ എഞ്ചിനും പ്രവർത്തിപ്പിക്കാം ആവശ്യത്തിനുള്ള വൈദ്യുതിയും നമുക്ക് കിട്ടുന്നുണ്ട് ജിയോ മെംബ്രെയിൻ കൊണ്ടാണ് ഗ്യാസ് കളക്ടർ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനാൽ എലി പാറ്റ തുടങ്ങിയവയിൽ നിന്നും ഗ്യാസ് കളക്ടറിന് കേടുവന്ന് ഗ്യാസ് ലീക്കാകാതിരിക്കത്തക്കവണ്ണം സുരക്ഷിതമായ ചേംബർ ഇതിനുവേണ്ടി ഉണ്ടായിരിക്കേണ്ടതുണ്ട് സ്റ്റോറിൽ നിന്നാണ് ഗ്യാസ് ജനറേറ്ററിലേക്ക് വിടുന്നത് ഇത്
നമ്മുടെ ഗ്യാസ് ചേമ്പറിൽ സ്റ്റോറേജിൽ കൂടുതൽ ഗ്യാസ് ഉൽപ്പാദനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ കപ്പാസിറ്റിയും കഴിഞ്ഞ് വരുന്ന ഗ്യാസ് ഇതിൻ്റെ ലൈൻ ഈ 20 ലിറ്റർ കപ്പാസിറ്റിയുള്ള വെള്ളം നിറച്ച കനാസിലാണ് അതിൻ്റെ ലൈൻ കൊടുത്തിരിക്കുന്നത്. അത് ആ ഗ്യാസ് സ്റ്റോറേജുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതിൽ വരുന്ന ഓവർഫ്ലോ വരുന്നെങ്കിൽ ഇതിനകത്ത് ബബിൾ ഉണ്ടാവും. ഈ ബബിൾ വരുന്നത് അതിനകത്ത് കൂടുതൽ ഗ്യാസ് വന്നു എന്ന് മനസ്സിലാക്കിയാൽ ഈ വാൽവ് ഓപ്പൺ ചെയ്ത് ഗ്യാസ് പുറത്തേക്ക് വിടുക. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ അപകടാവസ്ഥ ഒഴിവായി കിട്ടും. ഈ വാൽവ് ഓപ്പൺ ചെയ്ത് ഗ്യാസ് ഇതിലൂടെ പുറത്ത് വരുന്നു. പുറത്ത് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഓവർ കൂടുതൽ ലോഡ് കുറയ്ക്കാൻ പറ്റും ഈ വാൽവ് തുറന്നുകൊണ്ട്. ഈ കാണുന്ന പൈപ്പുകളിൽ വണ്ണം കൂടിയത് ഇൻലെറ്റും വണ്ണം കുറഞ്ഞത് ഔട്ട്ലെറ്റുമാണ്. ഔട്ട്ലെറ്റ് വഴി വരുന്ന ഗ്യാസ് കൺവേർഷൻ കിറ്റ് ഉപയോഗിച്ച് ഗ്യാസിലുള്ള കാർബൺ തരി മുതലായ മാലിന്യങ്ങളെ മാറ്റിയാണ് എഞ്ചിനിലേക്ക് കടത്തിവിടുന്നത്. എഞ്ചിൻ ഇത് ഡീസൽ എഞ്ചിനാണ്. ഇത് കൺവെർഷൻ കിറ്റ് ഉപയോഗിച്ചാണ് ഈ ഡീസൽ എഞ്ചിനിലേക്ക് ഗ്യാസ് കടത്തിവിടുന്നത്. ഇത് എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-സ്ട്രോക്ക് എഞ്ചിനാണ്. 6 kV അതായത് 2400 watts കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ ഈ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുമ്പോൾ കഴിയും. അപ്പോൾ അങ്ങനെ വരുന്ന ഈ എഞ്ചിൻ കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാവിധ മോട്ടോറ് അങ്ങനെ വരുന്ന എല്ലാ ഉപകരണ സാമഗ്രി ഫ്രിഡ്ജ് അടക്കം സീലിംഗ് മെഷീൻ മറ്റ് പമ്പുകൾ എല്ലാം പ്രവർത്തിപ്പിക്കാനും സുഗമമായിട്ട് കൊണ്ടുപോകാനും സ്ഥിരമായിട്ട് ഉപയോഗിക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. ഷാജഹൻ, ഈ ഉപകരണം ഇതെന്താണ്? റിംഗ് ബ്ലോവർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെന്താണ്, എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇപ്പം ഇത് ഇതുമായിട്ട് ഘടിപ്പിച്ചിട്ടില്ലല്ലോ, അപ്പോൾ എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ ഈ ഉപകരണത്തിൽ? ഇത് പ്രഷർ ബൂസ്റ്ററാണ്. അപ്പോൾ ആവശ്യത്തിന് ഗ്യാസ് വലിച്ചെടുത്ത് എഞ്ചിനിലേക്ക് ആ കൃത്യമായ ഫ്ലോ കിട്ടുന്നതിനായിട്ട് ഇത് ബൂസ്റ്റർ അത് നല്ല രീതിയിലുള്ള ഒഴുക്ക് കൊടുക്കുന്നു ഗ്യാസിൻ്റെ. അതിന് വേണ്ടി ഇത് ഘടിപ്പിക്കാം. അപ്പോൾ അത് നമുക്കിപ്പോൾ ആവശ്യത്തിലധികം ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടിട്ട് ഇതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ഷാജഹൻ, ഇപ്പം നമുക്കൊരു ഏകദേശ ചിത്രം കിട്ടിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് ജനറേറ്റർ വരെ വന്നു? ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് കാണിച്ചു തരാമോ? ഓ, കാണിച്ചു തരാം. ഷാജഹാൻ്റെ വീട്ടിൽ 2 ഫ്രിഡ്ജ് ഉൾപ്പെടെ മറ്റ് പമ്പ് സെറ്റ് എല്ലാം ഉൾപ്പെടെ മൊത്തമായി വരുന്ന ഇലക്ട്രിസിറ്റിയുടെ ആവശ്യകതയും ഇപ്പോൾ ഈ ഇതിലൂടെ ഈ ഒരു പദ്ധതിയിലൂടെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബി എ ഷാജഹാൻ, ബ്ലാവത്ത് പറമ്പിൽ, പനമ്പുകാട്, മുളവുകാട്, എറണാകുളം. ഫോൺ 9495559916.